അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മകൾ ഗർഭിണിയാകുമ്പോൾ ഗർഭകാല സംബന്ധമായ പ്രമേഹം തുടങ്ങുവാനുള്ള സാധ്യത വളരെയേറെയാണ്. ഗർഭകാലത്തുള്ള പ്രമേഹം പ്രസവത്തോടെ തന്നെ നോർമലൈസ്ഡ് ആകാറുണ്ട്. എങ്കിലും ചിലരിൽ എനിക്ക് തോന്നുന്നു ഗർഭിണികൾ കഴിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണുമ്പം മിക്കവാറും ഡോക്ടേഴ്സ് ഒഴിവാക്കാൻ പറയുന്ന ധാരാളം ഫുഡുകളുണ്ട്. അതിൽ ഞാൻ മധുരത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് കരുതുന്നത്. കാര്യം ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ കഴിക്കാൻ പറയാറുണ്ട്. എന്നാൽ മധുരം ഒന്ന് നിയന്ത്രിതമാക്കിക്കൊണ്ട് വേണം ഡയറ്റ് നോക്കാനെന്ന് പറയും. അത് എന്തുകൊണ്ടാണ്? ഈ പ്രമേഹം മാത്രമാണോ? എന്താണ്? അതൊന്ന് വിശദമാക്കാം. പണ്ടൊക്കെ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ ആ പെൺകുട്ടി ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. അതായത് ഗർഭകാല പ്രമേഹത്തിലേക്ക് വന്നു ചേരുവാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മകൾ ഗർഭിണിയാകുമ്പോൾ ഗർഭകാല സംബന്ധമായ പ്രമേഹം തുടങ്ങുവാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇനി മാതാപിതാക്കൾ ആരും പ്രമേഹ രോഗികളല്ല എങ്കിൽ പോലും ഗർഭിണിയാകുന്നവരിൽ പലരും പ്രമേഹബാധിതരായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് ഡോക്ടേഴ്സ് ആദ്യം തന്നെ അവരോട് അവരുടെ ശരീരഭാരം കൂടാതെ ഒരുപാട് കൂടാതെ നോക്കുവാനായിട്ട് പറയും. അതുപോലെ തന്നെ ഇതേപോലെയുള്ള മധുരം കൂടുതലുള്ള വസ്തുക്കൾ ഒഴിവാക്കാനായിട്ട് പറയും. അതിന് ഈ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പ്രമേഹ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്, ശരീരഭാരം കൂടുന്നതൊന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. മുലയൂട്ടുന്ന അമ്മമാരോടും ഇതേ കാരണം കൊണ്ട് തന്നെയാണോ മധുരം കുറയ്ക്കണമെന്ന് പറയുന്നത്? ഈ ഗർഭകാലത്തുള്ള പ്രമേഹം പ്രസവത്തോടെ തന്നെ നോർമലൈസ്ഡ് ആകാറുണ്ട്. എങ്കിലും ചിലരിൽ, വളരെ അപൂർവം ചിലരിൽ, അത് തുടർച്ചയായി ആ ഷുഗർ നില ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ തീർച്ചയായിട്ടും പാലൂട്ടുന്ന സമയത്തും ഇതുപോലെ മധുരം കൂടുതലുള്ളത് കഴിക്കേണ്ട എന്ന് പറയും. ആ മധുരം കൂടുതലുള്ളത് കഴിക്കേണ്ടെന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന പായസമാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങുന്ന ലഡു ആണെങ്കിലും ഒരുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് കരുതി ഒരുപാട് കഴിച്ചാലും ഇതുപോലെ തൂക്കം കൂടാനും അത് പിന്നീട് വാവയ്ക്കും തൂക്കം കൂടാനും, വാവകളിൽ തൂക്കം കൂടിയാലുള്ള പ്രശ്നം നമുക്ക് പിന്നീട് വാവകൾ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഡയബറ്റീസിനുള്ള ചാൻസ് കൂടുന്നതായിട്ടുമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് നമ്മൾ ഗർഭകാലത്തുള്ള മധുരത്തിൻ്റെ ഉപയോഗം നിയന്ത്രിച്ച് നിർത്തണം എന്ന് പറയുന്നത്. ഒരു നല്ല ആരോഗ്യാവസ്ഥയ്ക്കുള്ള അടിസ്ഥാനമിട്ടാണ് പോകുന്നത് എന്നാണ് നമുക്ക് മറിച്ച് പറയാൻ സാധിക്കുക. അതെ മാഡം, ഇപ്പോൾ മധുരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ ഫ്രൂട്ട്സും ജ്യൂസും അതൊരു ഒരു വലിയ കാര്യമായിട്ട് പറയാറുണ്ട്. അപ്പം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആദ്യ കാലത്തൊക്കെ ഈ ഛർദി ഓക്കാനും ഒക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള മടി കൊണ്ട് അധികം ആളുകളും ജ്യൂസായിട്ടൊക്കെ കഴിക്കുക, എനർജി കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ വയറ് കാലിയെ കിടക്കണ്ട എന്നൊക്കെ ഉള്ളൊരു അർത്ഥത്തിൽ. പക്ഷേ ഈ ജ്യൂസിൻ്റെ കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ കേൾക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയാം. ആ മുമ്പ് നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ മക്കൾ ഗർഭിണികളാണെന്ന് അറിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എല്ലാ ഫ്രൂട്ട്സും വാങ്ങിച്ചു വെക്കും, എന്നിട്ട് വീട്ടിലത് ജ്യൂസാക്കും, പല തരത്തിലുള്ള ജ്യൂസുകൾ ട്രൈ ചെയ്യും, അതെല്ലാം കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കും. ഇതാണ് മിക്ക വീടുകളിലും മക്കൾ ഗർഭിണികളായാലും അമ്മമാർ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി. പക്ഷെ ഇപ്പം നമ്മൾ പറയുന്നത് അങ്ങനെ ജ്യൂസസിലേക്ക് അധികം പോവണ്ട, ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നോക്കുക എന്ന് നമ്മൾ പറയും. അതിൻ്റെ പിന്നിലും പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഏത് ഫ്രൂട്ട് എടുത്ത്, ഇപ്പം മാങ്ങയുടെ സീസണാണ്, മാങ്ങ വരുന്നു, ഇപ്പം മാമ്പഴം ജ്യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തൊലി മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സ്കിൻ എപ്പോഴും ഏത് ഫ്രൂട്ടിൻ്റെയും തൊലിയുടെ തൊട്ട് താഴെയാണ് കൂടുതലും പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ പൾപ്പിലേക്കാളും തൊലിയുടെ തൊട്ട് താഴെയാണ് ഏറ്റവും കൂടുതൽ പോഷക സമൃദ്ധമായിരിക്കുന്നത്. അപ്പം നമ്മൾ തൊലി ചെത്തിക്കളയുമ്പോൾ, അത് ആപ്പിളായാലും മാങ്ങയാണെങ്കിലും എന്താണെങ്കിലും തൊലി മുറിച്ച് കളയുമ്പോൾ അതിൻ്റെ കൂടെ ഉപകാരപ്രദമായ കുറേ പോഷകങ്ങളും നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ഈ പോഷകങ്ങൾ നഷ്ടമാകാതെ നോക്കുക, അതാണ് ഒന്ന് ജ്യൂസാക്കരുത് എന്ന് പറയുന്നതിനുള്ള കാരണം. രണ്ട്, നമ്മൾ ജ്യൂസ് എപ്പോഴും അരിച്ചെടുക്കാനുള്ളൊരു പ്രവണതയും നമുക്കുണ്ടാവും. കുറേ കൂടെ തിന്നായിട്ട് കുടിക്കാനായിട്ടൊക്കെ എളുപ്പമാണെന്ന് കരുതിയിട്ട് നമ്മൾ അരിക്കാതെ ഉപയോഗിക്കാറുണ്ട്, അരിച്ചുപയോഗിക്കാറുണ്ട്. അങ്ങനെ അരിക്കുമ്പോഴും കുറേ ഫൈബർ, കുറേ നാരുകൾ നഷ്ടപ്പെടും. ആ നാരുകളുടെ കൂടെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള കുറേ ന്യൂട്രിയൻസ് അവിടെയും പോകും. അപ്പോൾ അങ്ങനെയും നമുക്ക് കുറേ ഈ ജ്യൂസിൽ കുറേ പോഷകങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ മൂന്നാമത് വേറൊരു കാര്യമുള്ളത്, നമ്മളൊരു ഫ്രൂട്ട് അങ്ങനെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഗർഭിണിയായ ഒരാൾക്ക് ഒരു ഫ്രൂട്ടൊക്കെ മതിയാവും ഒരു സമയത്ത് കഴിച്ചാൽ. പക്ഷേ അത് ആൾ ജ്യൂസ് ആക്കിയാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നല്ല രണ്ടോ മൂന്നോ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഒറ്റ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ജ്യൂസ് ആക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നതിലും അധികം കാലറി ശരീരത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പഞ്ചസാര എങ്ങാനും ആഡ് ചെയ്താൽ വീണ്ടും കാലറി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 മാസക്കാരിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ കാലറി വേണ്ട എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആദ്യത്തെ 3 മാസം ഒരുപാട് കാലറി ഉള്ളിലെത്തുകയും ആദ്യത്തെ 3 മാസത്തിലേക്ക് വേണ്ടാത്ത ശരീരഭാരം അധികം ആകണ്ടാത്ത ശരീരഭാരം ആദ്യത്തെ 3 മാസം തന്നെ അധികമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ പറയുന്നത് ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസ് ആക്കാതെ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ശരീരഭാരത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ 3 മാസം ഒരുപാട് ശരീരഭാരം കൂടണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ 2-ാമത്തെ ട്രൈമസ്റ്ററിലും 3-ാമത്തെ ട്രൈമസ്റ്ററിലും അങ്ങനെയല്ല. അതായത് 4-ാം മാസം മുതൽ തുടർന്ന് അങ്ങോട്ട് ക്രമേണ നമ്മുടെ ശരീരത്തിൽ ഒരു ഗർഭിണിയുടെ ശരീരഭാരം കൂടിക്കൂടി വരണം. ആദ്യത്തെ 3 മാസം നന്നായിട്ട് വെയിറ്റ് കൂടി അത് കഴിഞ്ഞ് 4, 5, 6 മാസം അധികം കൂടിയില്ല, പിന്നെ കൂടുന്നത് 7-ാം മാസമാണ്, അങ്ങനെയല്ല വേണ്ടത്. ആദ്യത്തെ 3 മാസം എക്സ്ട്രാ ശരീരഭാരം കൂടിയില്ലെങ്കിലും 4, 5, 6 മുതൽ ക്രമേണ ഗ്രാജുവലി അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരണം എന്നാണ് നമ്മളിപ്പോൾ പറയാറുള്ളത്. അതായത് ഒരു തുടർച്ച ഉണ്ടാകണം അതിനുശേഷമുള്ള വെയിറ്റ് ഗെയിനിങ്ങിൽ. അതെ.